വാവ്, അതീവ മനോഹരം. മനോഹരമല്ല, അതീവ മനോഹരം തന്നെ പറയാം. അത്രയ്ക്ക് സ്മൂത്താണ് ഈ ബിസ്ക്കറ്റ് ടേസ്റ്റ്. നമസ്കാരം, ജോലീസ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാളെ ഇതുവരെ എനിക്കും എൻ്റെ ചാനലിനും തന്ന സപ്പോർട്ടിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിസ്കി വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു വിസ്കിയാണ്. ഭൂപ്രകൃതിയും ചരിത്രവും ഭാഷയും സംസ്കാരമെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഈ പൂരകങ്ങളുടെ സമമൂർത്തമായ സമസ്തയാണ് ഒരു ജനതയുടെ അസ്തിത്വം. കിളിവാതിലിലൂടെ ഭൂതകാലത്തെ കുറ്റുനോക്കുന്ന നാം ഓരോരുത്തരും പലപ്പോഴും വിതുമ്പാറുണ്ട്. പണ്ട് നമുക്ക് ലഭിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് ലഭിച്ചിരുന്നു എങ്കിലെന്ന് ഇത്രയൊക്കെ പറയാൻ കാരണം 200 വർഷമായിട്ട് യാതൊരുവിധ ചേഞ്ചസും വരുത്താത്ത ഒരു വിസ്കിയെ പറ്റിയാണ്. സ്കോട്ട്ലാൻഡിലെ വെസ്റ്റ് ഹൈനാലിൽ നിന്നുള്ള ഒരു ലോകപ്രശസ്തമായ വിസ്കി, പേര് ഒബാൻ 40. ഈ ഒബാൻ ഡിസ്റ്റിലറിയുടെ ചരിത്രം തുടങ്ങുന്നത് 1794ലാണ്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും അത്ര പ്രശസ്തമല്ലായിരുന്നു ഈ ഒബാൻ എന്ന വിസ്കി. ഇപ്പോഴും പ്രൈവറ്റ് ലേബിളിൽ വിൽക്കുന്ന ഒരേ ഒരു വിസ്കി ഒബാൻ മാത്രമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ വിസ്കിയുടെ ജൈത്രയാത്ര തുടങ്ങുന്നത് എന്ന് തന്നെ പറയാം. കൃത്യമായി പറഞ്ഞാൽ 1988ലാണ് ഈ വിസ്കിയെ പറ്റി ലോകം അറിയാൻ തുടങ്ങിയത്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. 1988ലാണ് ഡിയാജോ എന്ന ലിക്കർ ഭീമന്മാർ ഈ കമ്പനി സ്വന്തമാക്കുന്നത്. അതിനുശേഷം അവർ സ്കോട്ട്ലാൻഡിലെ തനത് സ്റ്റൈലിലുള്ള 6 വ്യത്യസ്തമായ സിംഗിൾ മാൾട്ടുകളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയുണ്ടായി. എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് ഇതിൻ്റെ വീഡിയോ പ്രൊഫൈലിൽ കണ്ടിട്ട് വരാം. ഇപ്പം കണ്ട വീഡിയോ പ്രൊഫൈലിൽ നിങ്ങൾ പരിചയപ്പെട്ടത് 6 ക്ലാസിക് സിംഗിൾ മാൾട്ടാണ്. അതിലൊന്ന് മാത്രമാണ് ഈ ഒബാൻ 40 എന്നുള്ളത്. നിങ്ങൾ വിസ്കി ലവേഴ്സ് ആണെങ്കിൽ, ചരിത്രാന്വേഷി ആണെങ്കിൽ, നിങ്ങളുടെ ഷെൽഫിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു 6 വിസ്കിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു മറിഞ്ഞത്. അപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ഒബാൻ 40 എന്നുള്ളത്. അപ്പോൾ ഈ ഒബാൻ 40 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒബാൻ ഡിസ്റ്റിലറിയുടെ വിസ്താരം എന്ന് പറയുന്നത് 1 ഏക്കർ താഴെ മാത്രമാണ്. അതായത് ഡിയാജോ എന്ന ലിക്കർ ഭീമന്മാരുടെ ഏറ്റവും ചെറിയ, ഒരുപക്ഷെ സ്കോട്ട്ലാൻഡിലെ തന്നെ ഏറ്റവും ചെറിയ ഡിസ്റ്റിലറികളിൽ ഒന്നാണ്. തുടക്കകാലം മുതൽ തന്നെ 2 പോർട്സ്റ്റിൽ മാത്രമാണ് ഇവർക്കുള്ളത്. ഇന്നും അവർ ആ പോർട്സ്റ്റിലും തന്നെയാണ് വിസ്കി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. ഏകദേശം അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഏകദേശം 60,000 ബോട്ടിലിനടുത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഇവർ വലിയ മാർക്കറ്റിനെ ഒന്നുമല്ല നോക്കുന്നത്, അവരുടെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമാണ് അവർ എപ്പോഴും അവരുടെ ഫോക്കസ് എന്ന് തന്നെ പറയാം. അപ്പം പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള വേറൊരു ചരിത്രം എന്ന് പറയുന്നത്, ഈ ഒബാൻ സ്ഥിതി ചെയ്യുന്നത് ഐലാൻഡിൻ്റെയൊക്കെ ഹൃദയഭാഗം, അതായത് ഹൃദയഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലാൻഡിൻ്റെ ഹൃദയഭാഗത്ത് ഈ ഒബാൻ എന്ന ചെറുപട്ടണത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ ഐലൻഡിലെ പല സ്ഥലത്തോട്ട് നമുക്ക് പോകാനൊക്കത്തുള്ളൂ. ഒരു തുറമുഖ പട്ടണമാണ് ഈ ഒബാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒബാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലിറ്റിൽ ബേ ഓഫ് കേവ്സ് എന്നാണ്. അപ്പോൾ ദീർഘിമില്ല, നമുക്ക് ഈ വിസ്കി തുറന്ന് വിസ്കിയുടെ ടേസ്റ്റിംഗിലേക്ക് കടക്കാം. ഒപ്പം ചില ചരിത്രങ്ങളുടെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ വിസ്കി ഒന്ന് തുറന്നതിന് ശേഷം ഇതിൻ്റെ മറ്റ് കഥകളിലേക്ക് കടക്കാം. വളരെ മനോഹരമായ വുഡില് കടഞ്ഞെടുത്ത ഒരു കോർക്കാണ്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ ഈ റൂം മൊത്തം ഇതിൻ്റെ മണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിതിന്ന് ഇത് നോസ് ചെയ്തിട്ട് ഇതിൻ്റെ ചില ചരിത്രങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതിലൂടെ ഒരു അസ്തമ സൂര്യൻ്റെ കളറാണ്.
ഈ വിസ്കിക്കുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഈ വിസ്കി ഒരു പോരായ്മ എന്ന് പറയുന്ന ഈ വിസ്കി ഒരു കളേർഡ് വിസ്കിയാണ്. അപ്പം ഈ വിസ്കി ഏജ് ചെയ്തേക്കുന്നത് അമേരിക്കൻ വൈറ്റ് ഓക്ക് കാസ്കിലാണ്. സാധാരണഗതിയിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ പല വീഡിയോ എപ്പോഴും ഞാൻ ഓക്ക് ബാരൽസ് ഏതിലാണ് ഏജ് ചെയ്തേക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ വിസ്കി ഏജ് ചെയ്തേക്കുന്ന അമേരിക്കൻ വൈറ്റ് ഓക്ക് ബാരലിലാണ്, മറ്റ് വിസ്കിയിൽ നിന്നും വ്യത്യസ്തമുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ട്രോപ്പിക്കൽ ഈ എന്തെ ഫ്ലേവേഴ്സ് ഞാൻ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നോസ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വിസ്കിയുടെ നോസിലേക്ക് അടക്കാം. അപ്പം ഈ നോസിൽ ലൈറ്റായിട്ട് പിയർ, ഫിക്സ്, ആപ്പിൾസ്, ഒരു ക്യുമിന, അജ്വൈന, ഒരു ഉപ്പുരസം, ഒരു 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 കടൽ തീരത്തിൻ്റെ ഒരു മണം, അല്ലെങ്കിൽ സീവീഡ് അല്ലെങ്കിൽ ഗ്രാസിൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ലൈറ്റായിട്ടൊരു ഷെറി കാസ്കിൻ്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഷെറിയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പൊ ഇച്ചിരി എന്താ പറയുന്നത് ഹണി, ഓറഞ്ച്, അതായത് സിട്രസ് ക്യാരറ്റർ ഒക്കെ നോസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ടേസ്റ്റിംഗിലേക്ക് ഒന്ന് കടക്കാം. വാവ്, അതീവ മനോഹരം, മനോഹരമല്ല അതീവ മനോഹരം എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സ്മൂത്ത് ആണ് ഈ വിസ്കിയുടെ ടേസ്റ്റ്. അപ്പം ഈ വിസ്കിയുടെ ടേസ്റ്റിംഗിൽ എനിക്ക് എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാലും, അത് ഒരു കിട്ടുന്നതല്ല, ഒരു ഓർമ്മയാണ്, ഒരു ഓർമ്മ പുതുക്കലാണ്. ഞാൻ പണ്ട് ഒരു സ്റ്റേക്ക് ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫിൻ്റെ ഒരു സിഗ്നേച്ചർ അപ്പിറ്റൈസറാണ് ഈ പ്രൊഷിത്തോയും കാരമലൈസ്ഡ് ഫിക്സും എന്താ പറയുന്നത് ഫ്രീസേ ലെറ്റീസും മസ്കപ്പോൺ ചീസും ഒക്കെ വെച്ചിട്ടുള്ളൊരു അപ്പിറ്റൈസറുണ്ട്. അപ്പം അതിൻ്റെ ഒരു രുചിയാണ് എനിക്കിപ്പോൾ ഈ വിസ്കി ടേസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. കാരണം ഈ പ്രൊഷിത്തോയുടെയൊക്കെ ഒരു സ്മോക്കിനെസ്സും ഒരു സോൾട്ടിനെസ്സും ഒപ്പം തന്നെ ഈ എന്താ പറയുന്നത് ഫ്രീസേ ലെറ്റീസിൻ്റെ ആ ഗ്രാസ് ഫീലില്ലേ, ആ ഒരു ഫീല്, ഒപ്പം തന്നെ എന്താ പറയുന്നത് കാരമലൈസ്ഡ് ഫിക്സിൻ്റെ ആ ഫ്രൂട്ടിനെസ്, ആ ഷുഗർ, അതൊക്കെയാണ് എനിക്ക് എൻ്റെ വായിലിടുന്നത്. ആ ചീസിൻ്റെ ഒരു സ്റ്റിങ്കി ഫീലില്ല, അതായത് ഒരു ഹെദറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, ആ ആ ഒരു സ്മെല്ലും ആ രുചിയില്ല, ആ ഒരു രുചിയാണ് ഇത് രുചിച്ചപ്പോൾ കിട്ടുക. ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. അഗെയിൻ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് പറയാം, നല്ല ക്യുമിൻ അല്ലെങ്കിൽ അജ്വൈന്, ആ ഒരു ഫാമിലിയിൽപ്പെട്ട സ്പൈസസിൻ്റെ എല്ലാം രുചി ഇങ്ങനെ വയൽ വന്ന് മറയുന്നുണ്ട്. ക്യാൻഡ് പൈനാപ്പിൾ, അതായത് ക്യാൻഡ് പൈനാപ്പിൾ എനിക്ക് ഇപ്പം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഫ്രഷ് പൈനാപ്പിൾ അല്ല, ക്യാൻഡ് പൈനാപ്പിൾ, അതായത് പ്രോസസ് ചെയ്ത പൈനാപ്പിളിനൊക്കെ ഒരു രുചിയില്ലേ, ആ ഒരു രുചി കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിലെ സുൽത്താനാസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷ് എങ്ങനെയാണെന്നൂടെ പറയാം. ഫിനിഷിൽ എന്താ പറയുന്നത് ഒരു ഒരു സ്മൂത്ത് ചോക്ലേറ്റി ഫീലാണ്. ആ ഒരു എന്താ പറഞ്ഞാൽ വളരെ ജെന്റിൽമാൻ ഫിനിഷ് എന്നൊക്കെ പറയത്തില്ല, അതായത് വളരെ എന്താ പറയുന്നത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ഈ വിസ്കിക്കുള്ളത്. അപ്പം ആഫ്റ്റർ ടേസ്റ്റിൽ എനിക്ക് കിട്ടുന്നത് ഇപ്പോഴും വായിൽ നല്ല ഒരു അജ്വൈൻ്റെയും അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഫെനലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വായ നിൽക്കുന്നുണ്ട്. ആ പൈനാപ്പിളിൻ്റെയും ആ കാരമലൈസ്ഡ് ഫിക്സിൻ്റെ ഒക്കെ ഒരു ഒരു രുചിയും എൻ്റെ വായിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പീറ്റഡ് വിസ്കി ഇൻട്രൊഡ്യൂസ്, അതായത് ഹൈ പീറ്റുള്ള വിസ്കികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലെഫ്രോയ് കിട്ട തന്നെ അല്ലെ ടാലിസ്കർ അല്ലെങ്കിൽ ഹൈലാൻഡ് പാർക്ക് ഇതുപോലുള്ള ഹൈ പീറ്റുള്ള വിസ്കികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ വിസ്കി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് എന്താണ് പീറ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതിനുശേഷം മാത്രമേ അതുപോലുള്ള ഹൈ പീറ്റുള്ള വിസ്കിയിലൊക്കെ എൻ്റെ അനുമാനത്തിൽ ഈ വിസ്കിക്ക് ഏകദേശം 5%, അതായത് 5 PPM താഴെ മാത്രമാണ് ഇതിൻ്റെ പീറ്റുള്ളത്. അപ്പം
അതൊക്കെയാണ് ഈ വിസ്കിയുടെ പ്രത്യേകത. എന്തുവായാലും നിങ്ങൾ അത് ട്രൈ ചെയ്യാൻ എപ്പോഴും ട്രൈ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കളക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യണം. ഡേ ടു ഡേ ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്ന വിസ്കികളിലൊന്നാണ്, അതൊരു പ്രീമിയം വിസ്കികളിലൊന്നാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കളക്ഷൻ്റെ ഭാഗമായിട്ട് വെക്കാവുന്ന ഒരു വിസ്കികളിലൊന്നാണ് ഈ ഒബാൻ 14 എന്നുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ഇതുവരെയുള്ള വീഡിയോ കണ്ടതിൽ നന്ദി. അപ്പം ബി ഷുവർ ടു സബ്സ്ക്രൈബ് ആൻഡ് ഡ്രിങ്ക് റെസ്പോൺസിബിളി. താങ്ക് യു സോ മച്ച്.